ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് മസാല മസാലക്കറിയായിട്ടാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മസാലക്കറി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ പീസും ബീൻസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിലോ അടിച്ചിട്ടുള്ളൂ കടയിലൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയതാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണിത് അപ്പോൾ നമുക്ക് മസാല എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനിലെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് സവോള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് അത് സ്ലൈസ് ചെയ്ത് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കാം സവോള ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്തതിനു ശേഷം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം നമുക്ക് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ പെരിഞ്ചീരകം പൊടിച്ചതോ ഇടാം ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് ഇടുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഓക്കെ ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കണം ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം തക്കാളി വേവാനൊന്നും ഒരുപാട് ടൈമൊന്നും വേണ്ട ഒരു ചൂട് ഇട്ടിയാൽ തന്നെ തക്കാളി ആയിക്കോളും ദെൻ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ തക്കാളിയൊക്കെ ആയിട്ടുണ്ട് ഹടഞ്ഞ് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിനിതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ വെജിറ്റബിൾസ് വേഗം വേഗം വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതാണ് അതുകൊണ്ട് നോക്കിയിട്ട് നമ്മൾ മസാലയിൽ ഇട്ടാൽ മതി നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് നമ്മളിന് വേ വേവിച്ച് വെച്ച വെജിറ്റബിൾസും കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആ മസാലയൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിൽ പിടിക്കുന്ന തരത്തിൽ തന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വേഗം ആവശ്യമൊന്നുമില്ല കാരണം ഇത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ഉള്ളൂ പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മൾ വെജിറ്റബിൾസ് വേഗം വെക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതിൽ കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് ലാസ്റ്റ് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് ഫൈനലായിട്ട് ഇതിലോട്ട് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോഴാണ് ഈ മസാലക്കറിക്ക് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുകട്ടോ സ്പെഷ്യലി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് തിളയ്ക്കണം അങ്ങനെയൊന്നുമില്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം അത്രേ ഉള്ളൂ ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മസാല കറി ഇത്രയേ ഉള്ളൂ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും ചോറിൻ്റെ കൂടി അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ